മുൻ എം എൽ എ ജോർജ് എം തോമസിന്റെ പേരിലുള്ള 5.75 ഏക്കർ മിച്ചഭൂമി കണ്ടുകെട്ട ലാൻഡ് ബോർഡ് ഉത്തരവ്. പുതിയ വീട് നിർമ്മിക്കുന്ന 35 സെന്റ് ഭൂമിക്ക് ഇളവും നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾക്കായി ഉത്തരവ് എൽ ആർ ദാസിൽദാർക്ക് കൈമാറും. മിച്ചഭൂമി കേസിൽ തിരുവമ്പാടി മുൻ എം എൽ എയും സി പി എം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജ് എം തോമസിനെതിരെയാണ് ലാൻഡ് ബോർഡ് സുപ്രധാന ഉത്തരവ് ഇറക്കിയത്. ജോർജ് എം തോമസും സഹോദരങ്ങളും അനുഭവിക്കുന്ന 16.4 ഏക്കർ ഭൂമിയിൽ 5.75 ഏക്കർ ഭൂമി മിച്ചഭൂമിയായി കണ്ടുകെട്ടാൻ കോഴിക്കോട് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. 5.75 ഏക്കറിൽ നിന്ന് പുതിയ വീട് നിർമ്മിക്കുന്ന ഭൂമിക്ക് ജോർജ് എം തോമസ് ഇളവ് തേടിയിട്ടുണ്ട്. പുതിയ വീട് നിർമ്മിക്കുന്ന 35 സ്ഥലം ഭൂമിക്കാണ് ഇളവ് തേടിയതെന്നും ഇത് അംഗീകരിച്ചതായും ലാൻഡ് ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മിച്ചഭൂമി ഉൾപ്പെട്ട ഭൂമിയിലാണ് ജോർജ് എം തോമസ് പുതിയ വീട് നിർമ്മിക്കുന്നതെന്ന് ലാൻഡ് ബോർഡ് പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ലാൻഡ് ബോർഡ് അംഗം കൂടിയായ കോഴിക്കോട് തഹസീൽദാർ പ്രേംലാലിന് കൈമാറി. തുടർ നടപടികൾക്കായി ഉത്തരവ് എല്ലാ തഹസീൽദാർക്ക് കൈമാറും. ലാൻഡ് ബോർഡ് ഉത്തരവിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ ജോർജ് എം തോമസിന് ഹൈക്കോടതിയെ സമീപിക്കാം. കൊടിയത്തൂർ വില്ലേജിൽ റീസർവേ 188/2 16.4 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ 2000 ലാൻഡ് ബോർഡ് വിധിച്ചിരുന്നു. വിധിക്കെതിരെ ജോർജ് എം തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനിടെ ഈ ഭൂമി തൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ അവകാശത്തിലോ കൈവശത്തിലോ വരുന്ന വസ്തുവല്ലെന്നും ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കി തരണമെന്നും കാണിച്ച് ജോർജ് എം തോമസ് സർക്കാരിന് അപേക്ഷ നൽകുകയായിരുന്നു. എന്നാൽ ജോർജ് എം തോമസ് സർക്കാരിന് നൽകിയ അപേക്ഷയിലെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. 2011 മിച്ചഭൂമി ഉൾപ്പെട്ട 1 ഏക്കർ കശുമാവിൻ തോട്ടം അഗസ്റ്റിൻ നായയുടെ പേരിലേക്ക് മാറ്റിയതായും 2022 ഈ ഭൂമി ജോർജ് എം തോമസിന്റെ ഭാര്യ അനീസ് ജോർജിന്റെ പേരിലേക്ക് ആഗസ്റ്റിൽ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകിയെന്നും ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരുന്നു. ജോർജ് എം തോമസിന്റെയോ കുടുംബാംഗങ്ങളുടെയോ അവകാശത്തിലോ കൈവശത്തിലോ ഉൾപ്പെടാത്ത ഭൂമി ജോർജ് എം തോമസ് എങ്ങനെ അഗസ്റ്റിന് രജിസ്റ്റർ ചെയ്ത് നൽകിയെന്ന് ലാൻഡ് ബോർഡ് ചോദിക്കുകയും ചെയ്തിരുന്നു. സി ടി വി പ്രാദേശിക വാർത്താ മുക്കം.